നടൻ ദിലീപിനെ ഏത് രീതിയിലും ജയിലിലടയ്ക്കാൻ ജീവൻ മരണ പോരാട്ടം നടത്തുന്ന ബാലേന്ദ്രകുമാറിനും അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിനും തന്നോട് വ്യക്തിപരമായ വൈരാഗ്യമുണ്ടെന്ന് ദിലീപ് വ്യക്തമാക്കി. ബൈജു പൗലോസിനെതിരെ ഡി ജി പിക്ക് പരാതി കൊടുത്തതും ബാലേന്ദ്രകുമാറിന് സിനിമ ചെയ്തു കൊടുക്കാതിരുന്നതുമാണ് അയാളുടെ സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കാതിരുന്നതും ശത്രുതയ്ക്ക് കാരണമായി. ശബ്ദരേഖയുടെ ആധികാരികതയെ ദിലീപ് ചോദ്യം ചെയ്തു. ബാലേന്ദ്രകുമാർ തൻ്റെ സംഭാഷണം റെക്കോർഡ് ചെയ്തുവെന്ന് പറയുന്ന ടാബ് എവിടെയെന്നും അത് ഹാജരാക്കണമെന്നും ദിലീപ് കോടതിയിൽ ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഹാജരാക്കിയിരിക്കുന്ന പെൻഡ്രൈവിൽ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട്. മാത്രമല്ല, ഇതിലുള്ളത് സംഭാഷണ ശകലങ്ങൾ മാത്രമാണ്, അവ കൂട്ടിച്ചേർത്തതാണ്. അത് വിശ്വസിക്കാനാവില്ല. ആലുവ സ്റ്റേഷൻ്റെ പരിധിയിൽ നടന്ന ഗൂഢാലോചന എങ്ങനെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്? വി ഐ പി ആരെന്നറിയാത്തത് ആരെയെങ്കിലും കൂട്ടിച്ചേർക്കാനാണ്. ബാലേന്ദ്രകുമാറിൻ്റെ മൊഴികളെല്ലാം തന്നെ കള്ളവും കെട്ടിച്ചമച്ചതുമാണ്. നടിയെ ആക്രമിച്ച കേസിൽ തോൽക്കുമെന്നായപ്പോൾ എങ്ങനെയും ദിലീപിനെ അഴിക്കുള്ളിലാക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ഗൂഢാലോചനയാണ് ഈ കേസ്. ക്രൈംബ്രാഞ്ച് എ ഡി ജി പി ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കാളികളാണ്. തൻ്റെ സിനിമ ഒന്ന് അനൗൺസ് ചെയ്യാമോ എന്ന് ബാലേന്ദ്രകുമാർ ദിലീപിനോട് ചോദിച്ചിരുന്നു. ഈ ആവശ്യം നടക്കാത്തതിനാലാണ് ബാലേന്ദ്രകുമാർ ദിലീപിനെതിരെ തിരിഞ്ഞത്. അയാൾക്ക് വ്യക്തിവൈരാഗ്യമുണ്ട്. അതിന് തെളിവായി ബാലേന്ദ്രകുമാറുമായി നടത്തിയ സന്ദേശങ്ങളുടെ പകർപ്പ് ദിലീപ് കോടതിയിൽ സമർപ്പിച്ചു. FIR അടിസ്ഥാനരഹിതവും നിയമപരമായി നിലനിൽക്കുന്നതുമല്ല. അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ കേസെടുത്തിരിക്കുന്നത്. ബാലേന്ദ്രകുമാറിൻ്റെ മൊഴി മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകരുത്. എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്തതിൽ തെറ്റില്ലെന്ന് കോടതി ആരാഞ്ഞു. 2017 സംഭവവുമായി ബന്ധപ്പെടുത്തിയ കേസ് ചാർജ് ചെയ്യുന്നതിൽ എന്താണെന്ന് കുഴപ്പമെന്ന് കോടതി ചോദിച്ചു. ദിലീപ് പറഞ്ഞതൊന്നും ഗൂഢാലോചനയല്ല, മറിച്ച് ശാപവാക്കുകളായിരുന്നു. എൻ്റെ ദേഹത്ത് ആരും കൈവച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് താനെന്തിന് അങ്ങനെ പറയണമെന്നാണ് ദിലീപിൻ്റെ ചോദ്യം. വീട്ടിലിരുന്ന് പറയുന്നത് എങ്ങനെ ഗൂഢാലോചനയാകും? തൻ്റെ വീട്ടിലിരുന്ന് സഹോദരനോടും സഹോദരി ഭർത്താവിനോടും പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തനിക്കെതിരെ ഗൂഢാലോചന കേസ് എടുത്തിരിക്കുന്നത്. ഇതെങ്ങനെ ഗൂഢാലോചനയാകും? ദിലീപിൻ്റെ വാക്കുകൾ കേട്ട് അവിടെ ഇരുന്ന ആരെങ്കിലും പ്രതികരിച്ചോ? എന്ത് ധാരണയിലാണ് അവർ എത്തിയത്? ഇതൊന്നുമില്ല, പിന്നെ എങ്ങനെയാണ് ഗൂഢാലോചനയാവുക? അന്വേഷണ ഉദ്യോഗസ്ഥനെ ഏതെങ്കിലും ട്രക്ക് ഇടിച്ച് വീഴ്ത്തിയാലും തൻ്റെ 1.5 കോടി പോകുമല്ലോ എന്ന് ദിലീപ് പറഞ്ഞതായാണ് പരാതിയിലുള്ളത്. എന്ത് സംഭവിച്ചാലും അത് തൻ്റെ തലയിൽ വരുമെന്ന് മാത്രമാണ് ദിലീപ് ഉദ്ദേശിച്ചത്. ഈ കേസെടുത്തത് നടിയെ ആക്രമിച്ച കേസിലെ ഉദ്യോഗസ്ഥർ യോഗം ചേർന്നതിന് ശേഷമാണ്. ബാലേന്ദ്രകുമാർ സാക്ഷിയല്ലെന്നും ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുമായി ചേർന്ന് നടത്തിയ ഗൂഢാലോചനയിലെ പങ്കാളിയാണെന്നും ദിലീപ് കോടതിയിൽ പറഞ്ഞു. അന്വേഷണമായി പൂർണ്ണമായി സഹകരിച്ചുവെന്ന് ദിലീപ് കോടതിയിൽ ആവർത്തിച്ചു. ബൈജു പൗലോസിനെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലും എന്ന് പറഞ്ഞിട്ടില്ലെന്നും ദിലീപ് വ്യക്തമാക്കി.